ಅಡಿ ಅಣ್ಣಮ್ಮ ನೀ ಬಾತ್ರೂಮ್ ಸ್ಥಿರ ತಾಮಸ ಹಾಕಿ ಹೊಡಿ ಬಂದಡಿ. ഇതെന്നതാടി ഇത്? നീ ഇതിനകത്ത് എങ്ങനെ കയറി? ഇതാരുടേതാ? ശ്രീദേവി കൊച്ചിന്റെ ചൂണ്ടിയതാ. എനിക്ക് എങ്ങനെയുണ്ട്? സത്യം പറയാവല്ലോ, നിനക്ക് മുണ്ടും ചട്ടയവാ ചേർച്ച. ഈ കാലത്തെ പെണ്ണുങ്ങൾ ഇത് കൂട്ടുകൊണ്ടാ രാത്രി കിടന്നുറങ്ങുന്നേ. ഇതാ സുഖം, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അയ്യോ, ഇത് ഞാൻ പാല് കുടിക്കണ്ടായോ? ആ പാല് കുടിക്കാതെ കിടക്കരുത്, ഞാൻ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഇരിക്കണേ, ഇവിടെ പാലിരിപ്പുണ്ടോ? ഇത് ഇവിടുത്തെ കുഞ്ഞിന് കൊടുക്കാനുള്ള. അത് പോട്ടെ, അത് സാരമില്ല. പിന്നെ അതിയാനേ, കിടക്കാൻ നേരത്ത് ഒരു ഗ്ലാസ് പാല് കൊടുക്കണമെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കല്ലേ. അല്ല, വിചാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഇത് ശരി കൊച്ചിന്റെയാ? അതെ, അവിടെ കിടന്നിരുന്ന. എനിക്കെങ്ങനെയുണ്ട്? കൊള്ളത്തില്ലേ? അയ്യോ, മുഷിഞ്ഞതാണല്ലോ. അങ്ങനൊന്നുമില്ലല്ലോ, നല്ല സെന്റിന്റെ മണം. ഇത് ഞാൻ എടുത്തോട്ടെ? ഒന്നും വിചാരിക്കല്ലേ. അല്ല, എനിക്കറിയാം. എന്നതാടി ഒരു വെള്ളത്തിന്റെ ചൊവ കെട്ടിയോന് തരുന്നെങ്കിലും മായം ചേർക്കാതെ തരാൻ മേലെ. ഇന്ന് പാല് കുറവായിരുന്നോ? ഇതാ കൊച്ചിന് വെച്ചിരുന്ന പാല്, ഇച്ചിരി ഉണ്ടായിരുന്നു. അവര് വെള്ളം വല്ലതും ചേർത്ത് കാണും. വെള്ളം ചേർത്ത പാല് ഞാൻ കുടിക്കല്ലേ നിനക്ക് പറയാൻ മേലായിരുന്നോ? കിട്ടിയതങ്ങ് കുടിച്ചാട്ടെ. ഇത് ചൂണ്ടാൻ വിട്ട പാട് എനിക്കും കർത്താവിനും അറിയാവും. എന്നാ നീ കുടിച്ചോ, നീ ചെറുപ്പം ആവട്ടെ. ഇപ്പൊ എന്നെ കണ്ട എന്നാ പ്രായം തോന്നിക്കും? എന്നെക്കാൾ പ്രായം തോന്നിക്കും. അതങ്ങ് മനസ്സിരിക്കട്ടെ. ഇത് ഞാൻ പ്രായമായെന്ന് വെച്ചേ, ഞാനങ്ങനല്ല. അതെനിക്ക് അറിയാമടി, ഞാനല്ലേ അനുഭവിക്കുന്നത്. എന്റെ ഈ ഗ്യാസിന് കാര്യം ചേമ്പും ഉരുളക്കിഴങ്ങും കടലപ്പരിപ്പും ഒന്നും അല്ല, നീ തന്നെ. ഞാനും കുളിയെടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് രണ്ടു ചവിട്ടി കൂട്ടിയിട്ട് ആൾക്കാരെ മുഖം കറുപ്പിച്ച് ഒന്നും പറയല്ലേ. ഇല്ല, ഞാൻ പിടിച്ചൊരു ഉമ്മയും കൊടുക്കാം. നമുക്ക് അവരെ കൂടെ വിളിക്കാം. കുറവില്ലെങ്കിൽ ആശുപത്രിയിലോട്ട് പോയാലോ? എന്റെ ഈശോ മിസ്സിനായ വേണ്ട, അവർ ഓപ്പറേഷൻ നടത്തും. ഇങ്ങനെ പേടിച്ചാലോ? ഞാൻ ചത്തിട്ട് നിനക്ക് വേറെ കല്യാണം കഴിക്കണം. അല്ലയോടി ഇന്നത്തെ ഭക്ഷണം അല്പം കൂടി പോയോ എന്നെനിക്ക് സംശയമുണ്ട്. അത് നേരാ, പുട്ടും കടല എന്നെ ശരിക്ക് തട്ടിയിട്ടുണ്ട്. കടല ഗ്യാസ എനിക്കറിയാം, എന്നാലും ഞാൻ കഴിച്ചുപോയി. ഇവിടെ മറ്റെന്തെങ്കിലും മരുന്നുണ്ടോ? മറ്റെന്തെങ്കിലും മരുന്നില്ല, വയറുവേദനയ്ക്കുള്ള മരുന്ന് വേണമെങ്കിൽ തരാം. അതെങ്കിലും കുറച്ച് കൊടുത്ത് സാറേ, ഇന്നെങ്കിലും സമാധാനത്തോടെ ഞാൻ ഉറങ്ങിക്കോട്ടെ. നിന്നെ കെട്ടി അന്ന് രാത്രി ഇരിയന്റെ ഏമ്പക്കം കേട്ട് ഞെട്ടിയ ഞാൻ, പിന്നെ ഏഴിന്റെ അന്നാ കിടക്കേന്ന് പൊങ്ങിയത്. ഒന്നും വിചാരിക്കല്ലേ, ഇരിയന്റെ ഏമ്പക്കം അന്നാ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കാണിച്ചുകൂടായിരുന്നോ? കാണിക്കാഞ്ഞിട്ട് അന്ന കുഞ്ഞെ, അവരെല്ലാം പറയുന്ന സെമിത്തേരി ചെന്നൈ ഇത് മാറത്തുള്ളന്നാ. സെമിത്തേരി അല്ലടി, സുൽത്താൻ ബത്തേരി. ബത്തേരിയിൽ ഒരു കങ്കാണി വൈദ്യന് എന്നെ കൊണ്ട് കാണിക്കുന്ന കാര്യവാ എവള് പറഞ്ഞേ. ഓപ്പറേഷന് പോവാൻ ഇരിയാന് ഭയങ്കര പേടിയാ. അതുകൊണ്ടാ ഓപ്പറേഷൻ നടത്താത്ത ഒരു ഡോക്ടറെ തേടി ഇങ്ങോട്ട് വന്നേ. അതിനാ റോയി ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് വേണ്ടേ നടത്താൻ. റോയി ഉടനെ എത്തണേന്നാ ഞങ്ങളുടെ പ്രാർത്ഥന. വെള്ളം ഒന്നും വേണ്ട, മീങ്ങിയാ മതി. വയറ്റിനകത്തൊക്കെ ഒരു പൊട്ടലും ചീറ്റലും. ഇരിയാൻ എന്നെ പൊട്ടാത്ത വിഴുങ്ങിയോ? പൊട്ടാനും ചീറ്റാനും ഇതങ്ങ് വിഴുങ്ങു മനുഷ്യ. അഞ്ചു മിനിറ്റ് കഴിയുമ്പോ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ, ഞങ്ങൾ ഓടാം. അയ്യോ, നിങ്ങളങ്ങ് പോവാണോ? നിങ്ങളൊക്കെ ചുറ്റുവട്ടത്ത് ഉണ്ടായിരുന്നേ എനിക്കൊരു ധൈര്യം കിട്ടിയേനെ. നിങ്ങളും ഞങ്ങളോടൊപ്പം ഉറക്കമുളച്ചിരുന്ന വലിയ ഉപകാരമായിരുന്നു. പാതിരാക്കി ഞാൻ എരിയാനെ മേപ്പോട്ട് കെട്ടിയെടുത്ത. വായട ചീവീട, എന്നതാ പറഞ്ഞേ? അയ്യോ, എനിക്കങ്ങ് പോയില്ല. നിനക്ക് കേന്ദ്രത്തിൽ എന്തൊക്കെ പ്രശ്നം. ഒന്നെ എനിക്ക് ഈ ഗ്യാസിന്റെ കുഴപ്പമുള്ളതുകൊണ്ട് സമയത്തിന് പോയില്ല. പിന്നെ ഒരു പത്ത് ദിവസത്തേക്ക് പോകത്തില്ല, ഒരു പത്ത് മിനിറ്റ്. ഞാൻ ഇപ്പൊ ഇറങ്ങിത്തരാവേ. അതിയാനേ, രാവിലെ എന്തെങ്കിലും കൊടുത്തില്ലേ? പിന്നെ അന്നത്തെ കാര്യം അവതാളത്തില. മൂന്ന് ബുൾസായി കൊടുക്കണോന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നേ. അതുകൊണ്ടാ, ഒന്നും വിചാരിക്കില്ലേ. ആ
കാർത്തിനമ്മ ഇവിടെ നിൽക്കണോ? മോൾക്ക് കഴിക്കാനൊന്നും എടുത്തു വെച്ചില്ലേ? എങ്ങനെ എടുക്കാനാ? അടുക്കളയിലോട്ടൊന്നു എന്ന് നോക്ക്. ഉള്ള മുട്ട മുഴുവനും പൊട്ടി ചെന്തൊക്കെയോ ഉണ്ടാക്കുന്നു. എന്തെങ്കിലും എടുക്കാൻ സമ്മതിക്കണ്ടേ? നീ ഒറ്റ ഒരുത്തിയാ, അല്ലെങ്കിൽ എവിടെങ്കിലും പോയി മുറിയെടുത്ത് തൊലഞ്ഞേ. അതൊക്കെ പറ, അവര് കേക്കണ്ട. ഒന്ന് മാറിക്കേ, ഒന്ന് മാറിക്കേ. അയ്യോ, ഇത് ഞാൻ ഇതുവരെ ഇറങ്ങിയില്ലേ. ഒന്ന് പിടിച്ചേ. ആ സമയത്തിന് ആഹാരം കൊടുത്തില്ലെങ്കിൽ ഗ്യാസ് കൂടുവെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇതിയാന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിയാ ഞാൻ ഈ കോലമായത്. വെച്ചോ, ഞാൻ എങ്ങനെ ഇരുന്നതെന്നറിയാവോ? ഞാൻ എന്റെ മനപ്രയാസം കൊണ്ട് പറഞ്ഞു പോയതാ, ഒന്നും വിചാരിക്കില്ലേ. മനപ്രയാസം കൊണ്ടാണ്. ഓ, എന്നെ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടല്ലോ. അന്നേ ഞാൻ കൊണ്ട് കൊടുത്തേച്ചു വരാവേ. ണോ? അല്ല, ഈ വീട് പെണ്ണാ. പിടിക്കണോ? ഓടാവിടുന്ന് ഇതുപോലെ നാലരട്ടി അടിച്ചാലും മാത്തച്ച നാല് കാലം വീട്ടിലെത്തും. കാശ് ഓടാ. ഓ, ചതിയൻ ചന്തുവിന്റെ മാളിക. അവൻ ഞാൻ ആരാന്ന് വിചാരിച്ചേ. വീട് മാറിപ്പോയോ? റോയ്, നീ എവിടുന്നാ? എടാ, പെണ്ണും പിള്ളേടെ വീട്ടിൽ പോയി കിടക്കാൻ നിനക്കൊക്കെ നാണമില്ലയോടാ? കള്ള പന്നി. എടി, അല്ല വേണ്ട. എടി, അല്ല നാട്ടുകാരെ കൊണ്ട് രണ്ടും നാലും പറയിപ്പിക്കാറിങ്ങി പടികേറി വാ മനുഷ്യ. പടികേറത്തില്ല. മോളെ, എനിക്ക് ആവതില്ലെന്നോ? നിന്റെ രണ്ടു മൂന്ന് വർഷമായി സ്ഥിരം പല്ലവിയാണ് എനിക്ക് ആവതില്ലെന്ന്. ആവോ ഞാൻ കാണിച്ചു തരാം. എടി, എനിക്ക് ആരോഗ്യത്തിന് ഒരു കുറവുമില്ല. ആ തെങ്ങേ കയറി മടലി വഴി മാത്തച്ച നിന്റെ മടിയെ വീഴും. നിന്റെ അപ്പനാഹായിക്കാടി ഓണം. എന്നതാ പറഞ്ഞു? കേറിയേ പറ്റത്തുള്ളൂ. ഇയാളാണോ? ഞാൻ പേര് തേങ്ങ വീണാണെന്ന്. ഇതുപോലാണെങ്കിൽ തേങ്ങനെ തെങ്ങും വീഴും. എന്താ എന്റെ പൊന്ന്, സാറേനെ ആശുപത്രി കൊണ്ടുപോയോ? എന്റെ കാലൊടിഞ്ഞ് പ്രശ്നമുണ്ട്. നാളെ ഇയാള് പറയും നമ്മള് തല്ലിക്കൊല്ലാൻ ശ്രമിച്ചെന്ന്. മനസ്സിൽ പോലും ചിന്തിക്കാത്തത് പറയാതോ? ആ, ഏതായാലും ആശുപത്രി കെട്ടിയെടുക്കല്ലേ. ഇയാളെ വാ കൂടെ തുന്നി കെട്ടണം. തന്റെ അപ്പന്റെ വായാ തുന്നി കെട്ടണം. ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉള്ളതാ. ഓരോന്നൊക്കെ സമയമില്ലാത്ത സമയത്ത് വന്ന് കയറിക്കളും. നീ ഒറ്റ ഒട്ടി ഇതിനൊക്കെ കാരണക്കാരി. ഞാനെന്തേ ഞങ്ങൾ ഹോസ്പിറ്റലേക്കാ. ഏതായാലും നിങ്ങൾ ഇപ്പൊ എത്തിയ നന്നായി. അതെന്നെ, റോയ്ച്ചന്റെ ബ്രദറും വൈഫും വന്നിരുന്നു. എന്റെ ബ്രദറും വൈഫും? അതാരാ? മണ്ണാർക്കാട്ടുള്ള മാത്തച്ഛനാ പറഞ്ഞത്. കർത്താവേ, അവരിവിടെ വന്നിരുന്നു. അപ്പൊ നിങ്ങളുടെ ആരുമല്ലേ? ഏയ്, അപ്പച്ചന്റെ ഏതോ അകന്ന ബന്ധത്തിലുള്ള വല്ല 10 or 15 കൊടുത്തു വിട്ടാ മതിയായിരുന്നു. അവനവൻ കാശ് മുടക്കിയില്ലേ, എന്റെ ദണ്ണം അറിയത്തുള്ളൂ. അതിനാളുടെ വീട്ടിൽ നിന്ന് ഒന്നും ഞാൻ ഉടച്ചിട്ടില്ല. എന്റെ റോയ് കുഞ്ഞ് ആശുപത്രി മേടിച്ചതാ. ഇന്നലെ വന്നാര് എന്നെ ഭരിക്കാൻ വരണ്ട. അല്ലേ, കല്യാണം കഴിഞ്ഞു വന്നപ്പോ പൂച്ച പോലെ ഇരുന്നതാ. ഇപ്പൊ എന്നെ കണ്ടിട്ട് വാല് പൊക്കളെന്ന് എനിക്കറിയാൻ മേല. തള്ളേ, ഇത്രയും പ്രായമായിട്ട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാമേ? ആവശ്യമില്ലാത്ത പറഞ്ഞാലുണ്ടല്ലോ. ആഹാ, എനിക്ക് ആരുടെ ആട്ടു തൂപ്പൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നിന്നെ കണ്ടിട്ടൊന്നുമല്ല ഞാനിവിടെ നിൽക്കണത്. ആരെങ്കിലും നിർബന്ധിച്ചു ഇവിടെ നിൽക്കാൻ. അങ്ങോട്ട് ഇറങ്ങിയട്ടെ. അമ്പടി കേങ്ങി, അവളുടെ ഒരു മുഴുപ്പ്. അയ്യോ, ഇങ്ങനൊരു സ്വരൂപം. ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല. കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങൾക്ക് കുറെ തൊലിവെളുത്താ, അതെന്നെ സ്വർഗമെന്ന് പറഞ്ഞ് നടക്കണ കുറെ പെങ്കോന്നന്മാര്. ഇതൊക്കെ എത്ര നാളത്തേക്കുണ്ട് നമുക്ക് നോക്കാലോ. അവളുടെ ഒരു ഭാവം.
അയ്യോ കാശൊന്നുമില്ലേ? ആ ദേ എനിക്ക് വണ്ടി കുളിക്ക് പൈസ ഇല്ല, ഒരു 20 രൂപയുണ്ട് തന്നേ, എന്റെ അക്കൗണ്ടിൽ എഴുതിക്കോ. ദാ സ്റ്റാൻഡിൽ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വയ്ക്കോ. ഇവിടെ ആരുമില്ലേ? പാലേക്ക് വിട്ടു തരം വന്നില്ലേ? ഇത് എന്നാ പോക്ക? ഹലോ, ഐ ആം റണി, യു ആർ ഗുഡ് നൈറ്റ് പ്ലീസ്. ഞാൻ നമ്മുടെ റോയ് ചാന്റെ ബ്രദറ. ചേട്ടത്തി ഇവിടെ ഉണ്ടോ? ഞാൻ ഇപ്പൊ വിളിക്കാം. ഷൈനി ചേച്ചി, ആഹാ നീ വന്നോ. ശ്രീദേവി, ഇത് റെനി, റോയിച്ചന്റെ ബ്രദറാ. ഇവിടെ ഇവാനിയസിൽ പഠിക്കുക. അന്ന് വന്നത് ഇയാളല്ലേ? ഏതിനാ പഠിക്കുന്നത്? ബി എ ഫസ്റ്റ് ഇയർ. ഇത് സിസ്റ്റർ അല്ലേ? അതെ. എന്താ എന്താ പേര്? ശ്രീലക്ഷ്മി. വെരി നൈസ്. വിമൻസിലല്ലേ പഠിക്കുന്നത്? റെനിക്ക് എങ്ങനെ അറിയാം? അല്ല പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ റൂട്ട് അത് വഴിയേ? അല്ല പിന്നെ യാതൊന്നും നിരത്തണ്ട. വാ പോ.